നമ്മൾ കണ്ട പഞ്ചാബി ഹൗസിൻ്റെ എഡിറ്റിംഗ് വന്നപ്പോൾ കുറച്ച് സീൻസ് ഞങ്ങൾക്ക് എടുത്തു കളയണം. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു സീനാണ് രമണൻ ഒരു കഞ്ഞി കുടിക്കുന്ന സീനുണ്ടായി. അതൊരു നഷ്ടം തന്നെയായിരുന്നു അശോകനെ സംബന്ധിച്ച്. ദിലീപ് സംസാരിക്കും എന്നറിഞ്ഞതിന് ശേഷം ഞാൻ ആ വീടിൻ്റെ അകത്തൊരു കത്തിലപ്പടിയിൽ നിന്നിട്ട് ഇത്രയും നാളായിട്ട് അവൻ എന്നോട് പറഞ്ഞില്ലല്ലോ അവൻ സംസാരിക്കും എന്നുള്ള കാര്യം എനിക്ക് അറിയില്ലായിരുന്നല്ലോ എന്ന് പറയുന്ന ഒരു വിഷമത്തോടുകൂടി പഞ്ചാബികളുടെ വീട്ടിലിരുന്ന് കഞ്ഞി കോരി ഇങ്ങനെ കുടിക്കാൻ പറ്റുന്നില്ല. ഞാൻ കോരിക്കൊണ്ടിങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ദിലീപിൻ്റെ തോളെ കൈ വെച്ചിട്ട് വയ്ക്കുന്നത്. രമണ, നിനക്ക് എന്നോട് ദേഷ്യം വേണം വയ്ക്കും. ഞാനെന്തിനാണ് ദേഷ്യപ്പെടുന്നത്? ജീവിച്ച ചങ്ക് പറിച്ചു കൊടുക്കുന്നവനാണ് അടേ രമണൻ. പിന്നെ ജീവിതത്തിൽ ഞാൻ ഏറെ കഷ്ടപ്പെട്ടപ്പോൾ, ഒരുപാട് കഷ്ടപ്പെട്ടപ്പോൾ മരിക്കാൻ നേരത്തെ ഇത്തിരി കഞ്ഞിവെള്ളം തന്ന ആളാണ് എൻ്റെ മുതലാളി. ആ മുതലാളിക്ക് വേണ്ടിയാണ് ഞാനിപ്പോൾ ഇവിടെ കിടന്ന് കഷ്ടപ്പെടുന്നത്. പിന്നെ എന്ത് കഷ്ടപ്പാടുണ്ടായാലും ഞാൻ അതിൻ്റെ അകത്തൊരു സുഖം കണ്ടെത്തും. ഞാനിവിടെ കിടന്ന് കഷ്ടപ്പെട്ടിട്ട് കിട്ടുന്ന ഇപ്പം കുടിക്കുന്ന ഈ കഞ്ഞിയിൽ ആ കഞ്ഞിയിലുണ്ടടാ ഒരു സുഖം എന്നും പറഞ്ഞിട്ട് ഞാൻ കരയും.